ലോക്ക്ഡൗൺ മൂലം സംസ്ഥാനത്ത് മൺപാത്രങ്ങളുടെ വിൽപ്പന പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതോടെ കടുത്ത ബുദ്ധിമുട്ടിലാണ് നൂറുകണക്കിന് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ. റേഷനരിയും വിവിധ സംഘടനകളുടെ സഹായവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർ പട്ടിണിയില്ലാതെ ഇപ്പോൾ ജീവിക്കുന്നത്. കാലം കൊണ്ട് പോകാന്ന് വെച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക. അപ്പോൾ അവർക്ക് കൊണ്ടിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ അവർക്കും വരാൻ പറ്റില്ല. ഇവിടെ കടക്കാർ മേടിച്ചിട്ട് ചോദിച്ചിട്ടും തൊയിൽക്കേടായിട്ട് നിൽക്കുന്നത്. ഇത് ചിലവെങ്കിലല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് കഴിഞ്ഞ രണ്ടു മാസമായി മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ അവസ്ഥ. വലിയ തുക കടമെടുത്ത് മണ്ണ് വാങ്ങി നിർമ്മാണം തുടങ്ങി. എന്നാൽ ഓർഡർ തന്നവർക്ക് ലോക്ക്ഡൌൺ മൂലം ഇവ വാങ്ങിക്കൊണ്ടുപോകാനായില്ല. പാത്രങ്ങൾക്ക് പുറമെ കിണറ്റിലിറക്കുന്ന മൺറിങ്ങുകളാണ് ഇവരുടെ മറ്റൊരു വരുമാനം. പിന്നെ കളിമണ്ണിൻ്റെ റിങ് എന്ന് പറഞ്ഞാൽ ഈ സീസണിലാണ് ഞങ്ങൾക്ക് ചെലവാകുക. അതിപ്പോൾ മുടങ്ങിയെടുക്കണം. പിന്നെ 3500 തൊട്ട് 5500 വരെയുള്ള റിങ്ങുകളുണ്ട്. ഉള്ള പൈസ എടുത്തിട്ടാണ് നമ്മൾ മണ്ണ് ഇതൊക്കെ ഇറക്കി പണിതേക്കുന്നത്. അപ്പോൾ അതും കൂടി മുതലെടുക്കാനുള്ള പൈസ നമുക്ക് ആയിട്ടുള്ളത് സാധനങ്ങളൊന്നും ചെലവാണ്ട് ഇവിടെ എടുക്കണം. ആകെ കഷ്ടത്തിലാണ് നമ്മുടെ ജീവിതം. ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണത്തിനും ഇതും ദാരിദ്ര്യമില്ല. പാർട്ടിക്കാരൊക്കെ സഹായിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ദുരിതത്തിൽ പെടുക. എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഇനി ലോക്ക്ഡൗൺ തീർന്നാലും ഇത് ഓർഡർ അനുസരിച്ച് ഇനി അവർക്ക് ബുദ്ധിമുട്ടാച്ചെങ്കിൽ അവരും ഓർഡറൊന്നും കിട്ടില്ല. ലോക്ക്ഡൌൺ തീർന്നാലും മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ദുരിതം മാറാൻ ഇനിയും ഏറെ സമയമെടുക്കും. അതിനാൽ സർക്കാരിൻ്റെ തുണ ഇവർക്ക് ഉണ്ടായേ മതിയാവൂ. ശ്യാംകുമാറിനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.